കബനി, മൂന്നാല് ദിവസം കണ്ടില്ലല്ലോ, എന്ത് പറ്റി? വൈറൽ ഫീവർ. പനി മാറിയോ? മാറിയോ? ഓ, അനിതാ പ്രതാപിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി, പഴയ ജേർണലിസ്റ്റ്. അവര് പണ്ട് LTT നേതാവ് വേലുപ്പിള്ള പ്രഭാകരന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. ശ്രീലങ്കയിലെ കാട്ടിനകത്ത് അതിസാഹസികമായി യാത്ര ചെയ്തിട്ടൊക്കെയാണ് ആ ഇന്റർവ്യൂ അവർ തരപ്പെടുത്തിയത്. അവരുടെ ഇന്റർവ്യൂ പ്രഭാകരന് നന്നായി ബോധിച്ചു. അതിനുശേഷം ഇടയ്ക്കിടെ അയാൾ അവർക്ക് ഇന്റർവ്യൂകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അനിത ഈ ഇന്റർവ്യൂകളിലൂടെ ലോകപ്രശസ്തയായി. പ്രഭാകരന്റെ ഇന്റർവ്യൂവിന് ശ്രമിച്ച് നടക്കാതെ പോയ പലരും പറഞ്ഞു നടന്നത് അനിതയ്ക്ക് ഈ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂകൾ കിട്ടാൻ കാരണം അവർ പ്രഭാകരന്റെ കാമുകിയായതുകൊണ്ടാണെന്നാണ്. ഇന്നും പത്രപ്രവർത്തനം ഒരുപാടൊന്നും മാറിയിട്ടില്ല. കോമ്പറ്റീഷൻ കൂടുമ്പോൾ കഥകൾക്കും പഞ്ഞുണ്ടാവില്ല. ഇവിടെ നിന്ന് പിഴച്ചുപോണമെങ്കിൽ സ്ത്രീകൾക്ക് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി വേണം. രണ്ട് ചെവി തന്നിരിക്കുന്നതേ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മനസ്സിലേക്കെടുക്കാതെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാനാണ്. മനസ്സിലായ? പോയി ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. നൂറായിരം കാര്യങ്ങൾ ചുറ്റും നടക്കും. നെവർ മൈൻഡ്. ഏയ്, ഉമ്മർക്കിടെ ക്ലാസ് കഴിഞ്ഞു. എന്ത് ക്ലാസ്സായിരുന്നു? അങ്ങോട്ടാ രണ്ടുപേരും കൂടി. ഒരു കോണ്ടത്തിന്റെ പരസ്യമുണ്ട്, എന്താ വരണ്ടോ? അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞത്, ഞാൻ ചിലത് ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. ഗോസിപ്പ് തട്ടി. എസിന്റെ എക്സ്പാൻഷൻ എന്താ? സുഗതൻ, അച്ഛന്റെ പേരാ. കബനി സുഗതൻ കേൾക്കുമ്പോ ഒരു ഗുമില്ല. അമ്മ ജസീക്ക മോസസ്, കബനി ജസീക്ക മോസസ്. പേര് വല്ലാതെങ്ങ് ലോങ് ആയി പോകും. അച്ഛൻ്റെ പേരിൻ്റെ കൂടെ ജാതി പേര് വല്ലതുണ്ടോ? ലൈക്ക് നായർ, മേനോൻ, നമ്പൂതിരി, വാര്യർ, എക്സെട്ര എക്സെട്ര. ഇല്ല. പേരിൻ്റെ കൂടെ ഇനിഷ്യൽസ് മാത്രം പോരാ, പേരിനൊരു ഐഡൻറ്റിറ്റി വേണം. നമ്മുടെ ചാനലിന് അത് നിർബന്ധമുള്ള കാര്യമാണ്. വീട്ടുപേരെന്താ? തട്ടാരമ്പടിയിൽ. കബനി തട്ടാരമ്പടിയിൽ. വെരി കോംപ്ലിക്കേറ്റഡ്. സ്ഥലപ്പേര്? ബോണക്കാട്. കാടും മേടും ഒന്നും ശരിയാവില്ല, നാടനായി തോന്നും. കബനി കാർത്തിക എങ്ങനെയുണ്ട്? കാർത്തികയാ? കാർത്തിക നക്ഷത്രം കേട്ടിട്ടില്ലേ? മാം, എന്റെ നക്ഷത്രം മകീരം. ഇനി മുതൽ നക്ഷത്രം ചോദിക്കുന്നവരോട് കാർത്തികയാണെന്ന് പറഞ്ഞാൽ മതി. ജാതകം കാണിക്കാനൊന്നും ആരും പറയില്ല. സോ ഹിയർ ആഫ്റ്റർ യു വിൽ ബി നോൺ ആസ് കബനി കാർത്തിക. വാട്ട് എ റൈമിംഗ്. ഹായ്. ഹായ്, ഇത് SB സതീഷ്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയ കോസ്റ്റ്യൂം ഡിസൈനറാ. കബനി ബോണക്കാട്. അല്ലല്ലോ, കബനി കാർത്തിക. നാളെ രാവിലെ 6 മണി ബുള്ളറ്റിൻ. ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത അരമണിക്കൂർ വാർത്ത വായിക്കാൻ റെഡി ആയിക്കോ. ടെൻഷനുണ്ടോ? ഉണ്ട്. കബനി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാലത്തെ 6 മണി വാർത്ത? ഇല്ല. ഞാനും കാണാറില്ല, ആരും കാണാറില്ല. നിങ്ങളെപ്പോലത്തെ പുതിയ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ നടത്തുന്ന ബുള്ളറ്റിനത് ധൈര്യമായി കയറിയിരുന്ന് തോന്നിയ പോലെ വായിച്ചു പഠിക്കുക. അമ്മ, എന്റെ ന്യൂസ് കാണുമോ? രാവിലെ 5 മണിക്ക് പള്ളിയിൽ പോണ്ടേ? നീ ന്യൂസ് വായിക്കുന്ന കാരണം ഞങ്ങൾ പള്ളിയിൽ പോണ എല്ലാരും കൂടെ നാളെ യേശുവിന് ഒരു ലീവ് ലെറ്റർ കൊടുത്ത്. യേശു എന്തൊരു പറഞ്ഞു? ഇപ്പോഴത്തേക്ക് ഓക്കെ, പക്ഷെ നീ ഇതൊരു ശീലമാക്കല്ലെന്ന് പറഞ്ഞു. എന്തരപ്പി, ആദ്യമായിട്ട് ന്യൂസുകൾ വായിക്കാൻ പോണ? അതെ, ഞാൻ ന്യൂസ് റീഡ് ചെയ്യാൻ പോവാണ്. തള്ള രൂപം മാത്രമല്ല സംസാരം മാറിയ. യാ, ദിസ് ഈസ് കബനി കാർത്തിക. തന്നെ എങ്ങനെ ന്യൂസുകൾ വായിക്കാൻ പോണെന്നല്ല പിടിയുണ്ടാ?
അതെ, കബനി ഇരിക്കുന്ന ഒരു സ്റ്റുഡിയോയിലല്ല, ഒരു സ്വീകരണ മുറിയിലാണ്. മുന്നിലുള്ളത് ക്യാമറയല്ല. കബനിക്ക് ഇരുന്ന് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ക്യാമറയുടെ സ്ഥാനത്തിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ക്യാമറയുടെ ലെൻസിലേക്കല്ല, നേരെയിരിക്കുന്ന ആളിൻ്റെ കണ്ണുകളിലേക്കാണ് കബനി നോക്കേണ്ടത്. ഓരോ വാർത്തയും, അത് സന്തോഷമാണെങ്കിൽ സന്തോഷം, ദുഃഖമാണെങ്കിൽ ദുഃഖം, എല്ലാം മറ്റയാൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ പ്രസൻറ്റ് ചെയ്യണം. റീഡർക്ക് മനസ്സിലാവാത്ത, ഫീൽ ചെയ്യാത്ത ഒരു കാര്യവും കേൾക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യില്ല. കബനി, ഓൾ ദ ബെസ്റ്റ്. റെഡിയല്ലേ? ആ, പ്ലേ മോൺ ഡാഷ്.